മോദി സർക്കാരിന്റെ സത്യപ്രതിജ്ഞ എട്ടിനെന്ന സൂചന. ഇന്നത്തെ എൻ ഡി എ യോഗത്തിൽ അന്തിമ തീരുമാനമുണ്ടായേക്കും. വിവരങ്ങളുമായി വിഷ്ണു ദില്ലിയിൽ നിന്ന് ചേരുകയാണ്. വിഷ്ണു, ഈ മോദി സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ഈ മാസം എട്ടിന് നടന്നേക്കും എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. പക്ഷേ പതിവിന് വിപരീതമായി ഇത്തവണ ഘടകകക്ഷികളുടെ ആവശ്യങ്ങൾക്ക് വഴങ്ങി നിൽക്കേണ്ട ഒരു ഗതികേട് കൂടി ബി ജെ പിയുടെ മുൻപിലുണ്ട്. ആവശ്യങ്ങളൊക്കെ ശക്തമാക്കിയിട്ടുണ്ട് ടി ഡി പി ഒക്കെ. ഇന്നത്തെ എൻ ഡി എ യോഗത്തിൽ ഇതിനൊക്കെ ഒരു പരിഹാരം കണ്ട് സർക്കാർ രൂപീകരണത്തിലേക്ക് പോകാൻ കഴിയും എന്ന പ്രതീക്ഷയാണോ ഇപ്പോൾ ബി ജെ പിക്കുള്ളത്? മനു, തീർച്ചയായിട്ടും എത്രയും പെട്ടെന്ന് സർക്കാർ രൂപീകരണത്തിലേക്ക് പോവുക എന്ന് തന്നെയാണ് ബി ജെ പി തീരുമാനം. ഇതിന്റെ ഭാഗമായിക്കൊണ്ടാണ് മാരത്തൺ ചർച്ചകളൊക്കെ തന്നെ നടക്കുന്നതും അതോടൊപ്പം തന്നെ ഇന്ന് വൈകിട്ട് എൻ ഡി എ യോഗം ചേരുന്നതും. എൻ ഡി എ യോഗത്തിൽ ഒരു ധാരണയാക്കിക്കൊണ്ട് ഈ വരുന്ന ശനിയാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യുക എന്നതിലേക്കാണ് ഇപ്പോൾ ബി ജെ പി കടക്കുന്നത്. മോദി തന്നെയായിരിക്കും വീണ്ടും മൂന്നാമതും സത്യപ്രതിജ്ഞ ചെയ്യുക എന്നതാണ് നിലവിൽ പുറത്തു വരുന്ന സൂചനകൾ. അതായത് 8-ാം തീയതി ശനിയാഴ്ച സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം ഏറ്റെടുക്കുക. ഇനിയും അധികം കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല എന്ന തലത്തിലേക്കുള്ള ചർച്ചകൾ തന്നെയാണ് നീളുന്നത്. കാരണം ജെ ഡി യു ടി ഡി പി ഉൾപ്പെടെയുള്ള പാർട്ടികളെ ചേർത്ത് നിർത്തിക്കൊണ്ടായിരിക്കണം ഒരു സർക്കാർ രൂപീകരിക്കേണ്ടത്. പക്ഷെ ചർച്ചകൾ നീണ്ടു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് പ്രതിപക്ഷം അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിക്ക് കൂടുതൽ ഗുണം ചെയ്യും. അവർക്കും ഇത്തരത്തിൽ ചർച്ചകൾ നടത്തി സർക്കാർ രൂപീകരണത്തിലേക്കൊക്കെ പോകാനുള്ള സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അത്തരം ഇന്ത്യ മുന്നണിക്ക് കൂടുതൽ സമയം, ചർച്ചകൾക്ക് കൂടുതൽ സമയം പോലും നൽകാതെ എത്രയും പെട്ടെന്ന് ഒരു സർക്കാർ രൂപീകരണത്തിലേക്ക് കടക്കാനായിട്ടുള്ള ബിജെപിയുടെ തീരുമാനം എന്ന് പറയുന്നതാ. മനു, ശരി. വിഷ്ണു ദില്ലിയിൽ നിന്നാണ് വിവരങ്ങൾ നൽകിയത്.